വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ. പലരും ഇന്ന് രണ്ടും മൂന്നും ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ആ ഭക്ഷണം തീരുന്നതുവരെയും ചൂടാക്കി കഴിക്കുന്നതായിരിക്കും പതിവ് ശീലം. എന്നാൽ ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ആവർത്തിച്ച് ചൂടാക്കിയെടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എത്നിക് ഹെൽത്ത് കൂട്ട് വിശദീകരിക്കുന്നു. ഒന്ന്, ചിക്കൻ. ചിക്കൻ ഒരിക്കലും രണ്ടും മൂന്നും ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കരുത്. ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കുകയും അവ വയറിന് കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയും അതുവഴി ദഹനത്തിനും തടസ്സം നേരിടുകയും ചെയ്യുന്നു. മാത്രവുമല്ല, പെട്ടെന്ന് തന്നെ മറ്റു പല രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ട്, ഉരുളക്കിഴങ്ങ്. മിക്കവരും ഉരുളക്കിഴങ്ങ് ചൂടാക്കിയെടുക്കാറുണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ചൂടാക്കിയെടുക്കുന്നത് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യും. അന്നജമാണ് ഉരുളക്കിഴങ്ങിൻ്റെ മേന്മ. ശരീരത്തിന് ധാരാളമായി വേണ്ടതാണ് അന്നജത്തിൻ്റെ സാന്നിധ്യം. ചൂടാക്കുന്നത് ബോട്ടിലിസം എന്ന അപൂർവ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും. ഇവ ഭക്ഷ്യ വിഷബാധ ഉണ്ടായേക്കാം. മൂന്ന്, ചീര. ചീര അല്ലെങ്കിൽ പച്ച ഇലക്കറികൾ വീണ്ടും ചൂടാക്കുന്നത് ഒഴിവാക്കുക. നൈട്രേറ്റ് സമ്പന്നമായ പച്ചക്കറികൾ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷലിപ്തമാകും. ചീരയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചീര പാകം ചെയ്തതിന് ശേഷം വീണ്ടും ചൂടാക്കുന്നത് അതിലെ ഇരുമ്പിനെ ഓക്സിഡൈസ് ചെയ്യും. ഇരുമ്പിൻ്റെ ഓക്സീകരണം അപകടകരമായ ഫ്രീ റാഡിക്കലുകളെ സൃഷ്ടിക്കുന്നു. ഇത് വന്ധ്യത, ക്യാൻസർ എന്നിവ ഉൾപ്പെടെ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. നാല്, എണ്ണ. എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അത് ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകാൻ കാരണമാകും. ഇത് ശരീരത്തിലെ നല്ല കോശങ്ങളുമായി ചേർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവ പലപ്പോഴും കാർസിനോജിക് ആകുകയും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യും. അസിഡിറ്റി, ഹൃദ്രോഗം, പാർക്കിൻസൺസ് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് വരെ ഇവ കാരണമാകുന്നു. അഞ്ച്, ബീട്രൂട്ട്. ബീട്രൂട്ട് ഒരിക്കലും ആവർത്തിച്ച് ചൂടാക്കരുത്. കാരണം ചീര പോലെ നൈട്രേറ്റ് ദായകമാണ് ബീട്രൂട്ട്. ചീര ആവർത്തിച്ച് ചൂടാക്കുന്ന അതേ ദോഷഫലങ്ങൾ കൂടാതെ വയറുവേദനയും ഉണ്ടാവും. ആറ്, അരി അല്ലെങ്കിൽ ചോറ്. ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി റിപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ചൂടാക്കിയ ചോറ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടാകാം. ബാസിലസ് സെറിയസിസ് എന്നറിയപ്പെടുന്ന ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. ചൂട് ഈ ബാക്ടീരിയകളെ കൊല്ലുന്നു, പക്ഷേ ഇതിന് വിഷാംശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏഴ്, മുട്ട. മുട്ട ഒറ്റ തവണയേ ചൂടാക്കാൻ പാടുള്ളൂ. കാരണം ആദ്യത്തെ ചൂടാക്കൽ തന്നെ പ്രോട്ടീൻ്റെ സാന്നിധ്യം കുറയുന്നതായും ഗുണം ഉണ്ടാകാതെ പോകുന്നതായും കാണുന്നു. കൂടാതെ ഇത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. എട്ട്, കോഫി. കോഫി വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് പതിവാണ്. എന്നാൽ ഇത് ഭക്ഷ്യ വിഷബാധയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകാം. ആദ്യ തവണ തിളപ്പിച്ചതിന് ശേഷം കഴിക്കുക, പിന്നെ തണുത്താൽ തണുത്ത പടി മാത്രം കഴിക്കുക. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.